السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. Dear students, إن نمل പുതിയ ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ്. എന്താണ് ക്വാഡ്രിലാറ്ററൽസ് എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ക്വാഡ്രിലാറ്ററൽസുമായി ബന്ധപ്പെട്ട ചില അവയുടെ പ്രത്യേകതകൾ, ക്വാഡ്രിലാറ്ററൽസിൻ്റെ പ്രത്യേക ഇനങ്ങൾ, ടൈപ്സുകൾ എന്തൊക്കെയാണ്, അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഇൻഷാല്ല ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമം നടത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ചാപ്റ്ററിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ്. നമ്മൾ ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖമായി, ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് പ്ലെയിൻ സർഫേസ്. പ്ലെയിൻ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പ്ലെയിൻ സർഫേസ് എന്ന് പറഞ്ഞാൽ? എന്താ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരപ്പായി കിടക്കുന്ന സാധനം, അതാണ് പ്ലെയിന്. പ്ലെയിൻ സർഫേസ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായി വേറെ സാധനം കൂടിയുണ്ട്. നിങ്ങൾ പഠിച്ചാണത്. എന്തായിരുന്നു വേറെ സാധനം? പ്ലെയിൻ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ള സാധനമാണ് കർവ്ഡ്, അല്ലേ? കർവ്ഡ് സർഫേസ്. ഇങ്ങനെ രണ്ട് സർഫേസുകളുള്ളത്, പ്ലെയിൻ സർഫേസും ഉണ്ട്, കർവ്ഡ് സർഫേസും ഉണ്ട്. നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചെന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് പ്ലെയിൻ സർഫേസും കർവ്ഡ് സർഫേസും നമ്മുടെ മാറ്റം എന്താണ്. ഉദാഹരണമായിട്ട് ഈ ഒരു ചിത്രം, നിങ്ങൾ ചിത്രം കാണുന്നുണ്ടല്ലോ, ഒരു സിലിണ്ടറാണിത്. ഈ സിലിണ്ടറിൽ, സിലിണ്ടറിൻ്റെ അടിഭാഗം മേൽഭാഗം പരന്നിട്ടാണ്, സൈഡോ പള്ളംകുട്ടായിട്ട് ഇങ്ങനെ ഉരുണ്ടിട്ടാണ് കിടക്കുന്നത്. ആ പരന്ന ഭാഗത്തിനെ പറ്റിയാണ് പ്ലെയിൻ സർഫേസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫേസ് എന്നൊക്കെ പറയുന്നത്. ആ പരന്ന ഭാഗം, നേരെ മറിച്ച് ആ പള്ള, ആ ചെരിഞ്ഞ് കിടക്കുന്ന ഭാഗം, അതെന്താണ്? കർവ്ഡ് സർഫേസ് ആണ്. അപ്പോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ സർഫേസ് എന്ന് പറഞ്ഞാൽ നല്ല സമതലമായി പരന്ന് കിടക്കുന്ന പ്രതലത്തിനെ പറ്റിയാണ് പ്ലെയിൻ സർഫേസ് എന്ന് പറയാം. നേരെ മറിച്ച് കർവ്ഡ് സർഫേസ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് കിടക്കുന്ന ഭാഗം. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഈ ഒരു ചിത്രം, നിങ്ങൾ ചിത്രം കണ്ട, എന്താ സാധനം? നല്ലൊരു ഇഷ്ടിക കട്ട, അല്ലേ? ഈ ഒരു ഇഷ്ടിക കട്ട, ഈ ഇഷ്ടിക കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡാണ് സാധനം. ക്യൂബോയിഡ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് പരന്ന് കിടക്കുന്ന, ഇഷ്ടിക കട്ടൻ്റെ എല്ലാ ഭാഗങ്ങളും പരന്ന് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് എന്തേ കരയുന്ന പ്രതലം എന്താ? പ്ലെയിൻ സർഫേസ് ആണ്. അപ്പോൾ പ്ലെയിൻ സർഫേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫേസിന് നമുക്ക് ഉദാഹരണം വേണ്ടേ? കർവ്ഡ് സർഫേസിന് ഉദാഹരണം, ഉദാഹരണമായി പറഞ്ഞാൽ ഇതാ കർവ്ഡ് സർഫേസിന് നല്ലൊരു ഉദാഹരണം. ഇതെന്താ? നല്ലൊരു ആപ്പിള്. ഈ ആപ്പിള് കർവ്ഡ് സർഫേസ് അല്ലേ? ആണ്. കാരണം എന്താ? അതിൻ്റെ പ്രതലം നല്ല കർവ്ഡ് വളഞ്ഞ് കിടക്കുന്ന, പരന്നിട്ടാണോ? അല്ല, കർവ്ഡാണ്, വളഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പ്ലെയിൻ സർഫേസും കർവ്ഡ് സർഫേസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം. ഇതെന്താ ഉദാഹരണം? ഇതെന്താ സാധനം? നല്ലൊരു പന്ത്. ഈ പന്തിൻ്റെ പ്രതലം പ്ലെയിൻ ആണോ അതോ കർവ്ഡ് ആണോ? കർവ്ഡ് അല്ലേ, വളഞ്ഞിട്ടാണ്. അപ്പോൾ പ്ലെയിൻ സർഫേസും കർവ്ഡ് സർഫേസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അപ്പം ഇനി ആരും ഇതാണ് പ്ലെയിൻ സർഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്ലെയിനിൻ്റെ വിമാനത്തിൻ്റെ സർഫേസ് ആണെന്ന് ഞാനും തെറ്റിദ്ധരിക്കരുത് ട്ടാ. അപ്പോൾ ഒരു കാര്യം നമ്മൾ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എന്താണ് പ്ലെയിൻ സർഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ കർവ്ഡ് സർഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മളെ ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ രണ്ടാമതായി ചർച്ച ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് പ്ലെയിൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ കർവ്, പ്ലെയിൻ കർവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്ലെയിനായ പ്രതലത്തിൽ നമ്മൾ ഒരു ചിത്രം വരച്ചാൽ അതാണ് പ്ലെയിൻ കർവ്. അപ്പോൾ നമ്മൾ എന്താണ് കർവ് എന്താ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കർവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ
ഏയ് മാത്സിലല്ല, സാധാരണഗതി നമ്മുടെ നാട്ടും പുറത്തൊക്കെയുള്ള ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ആ റോഡ്, ഏയ് അങ്ങനെ പറയാറുണ്ട് ആ റോഡ് നല്ല സ്ട്രൈറ്റ് റോഡാണ്, ഇതാ ഇങ്ങനെ പോകേണ്ട റോഡ്, നല്ല സ്ട്രൈറ്റ് ആയി വളവും തിരിയില്ലാത്ത റോഡിനെ പറ്റിയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ എന്ത് പറയാം, സ്ട്രൈറ്റ് റോഡ് എന്ന് പറയാം. നേരെ മറിച്ച് വളഞ്ഞ വളഞ്ഞ ചില നാട്ടിലൊക്കെ ഉണ്ടാവും, ഏയ് വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞിങ്ങനെ പോകേണ്ട ജാതി റോഡുകളുണ്ടാവും, ഏയ് പാമ്പിനും വരയ്ക്കാൻ പോകണ്ടേ, അതിനെപ്പറ്റി കേവ്ഡായ റോഡാണെന്ന് സാധാരണഗതിയിൽ മാത്സിലെല്ലാം പറയാറുണ്ട്. പക്ഷെ മാത്സിൽ മാത്സിൽ കേവ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്. മാത്സിൽ ഈ സ്ട്രൈറ്റ് ആയി കിടക്കുന്ന ലൈനിനെ പറ്റിയും കേവ് എന്ന് പറയും, ഈ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡിനെ പറ്റിയും കേവ് എന്ന് പറയും. അപ്പൊ സത്യത്തിൽ കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൈയെടുക്കാതെ, ഏയ് കൈയെടുക്കാതെ ഒരു ചിത്രമാണ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി മാത്സിൽ കേവ് എന്നാ പറയാം. കൈയെടുക്കാൻ പാടില്ല, അത്രേ നമുക്ക് കണ്ടീഷൻ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ, ഞാൻ ഇവിടെ കുറെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, ഇതൊക്കെ കേവാണ് അല്ലേ, കുറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേവാണ്. ഇനി എന്താണ് കേവ്? നമുക്ക് ഈ ചിത്രങ്ങളിൽ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം എന്താണ് കേവ്. അപ്പൊ നമ്മൾ ചിത്രങ്ങൾ വരച്ച്, ഏതൊക്കെ ചിത്രങ്ങളാണ് വരച്ചത്? നല്ലൊരു വളഞ്ഞ രണ്ട് റോഡുണ്ട്, ആപ്പിളുണ്ട്, കണ്ട നമ്മളൊരു വട്ടം വരച്ചു. ആ വട്ടത്തിന് ശ്രദ്ധിക്കണേ, ഈ വട്ടം കണ്ട, ഈ വട്ടം ഒരു കേവാണ്, ഈ വട്ടം ഒരു കേവാണ്. പക്ഷേ വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കണ്ണൊക്കെ വരച്ച് കണ്ട് ഒരു പാവാച്ചി കുട്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കേവാവില്ല. കാരണം എന്താ, ആ പാവ രണ്ട് കണ്ണ് വരക്കണേ കൈയെടുക്കണം, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. കണ്ട ഇവിടെ ഈ വരൻ്റെ ഇതിൻ്റെ കണ്ണിൻ്റെ അടി ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ കൈയെടുക്കാതെ ഒരിക്കലും വരക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അത് കേവല്ല, ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് കേവാണ്. ശ്രദ്ധിക്കണേ, ഇതാ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അത് കേവല. നേരെ മറിച്ച് ആ ഗ്യാപ്പ് കണ്ണൊരു കണ്ണടക്ക് വെച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈയെടുക്കാതെ നമുക്ക് വേണമെങ്കിൽ വരക്കാൻ പറ്റും. അപ്പോൾ അത് എന്തായി മാറും ചെയ്യും? കേവായി മാറും ചെയ്യും. അപ്പോൾ എന്താണ് കേവ്, എന്തല്ല കേവ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വേറെ കുറച്ച് ചിത്രം കൂടി നമുക്ക് നോക്കാം. ഏതാണ് നിങ്ങൾ കാണുന്ന ബോർഡിൽ കാണുന്ന ചിത്രം? എന്താണ്? ഒരു ആംഗിള്. ഈ ആംഗിൾ എന്താണ്? ഒരു കേവാണ്. കാരണം എന്താ, നമുക്ക് കൈയെടുക്കാതെ അത് വരക്കാൻ കഴിയും, അതുകൊണ്ട് അതെന്താണ്, കേവാണ്. ഇനി നമ്മളൊരു ത്രികോണം വരച്ചു, ആ ത്രികോണം കേവാണ് ആണ്, അതൊക്കെ നമുക്ക് കൈയെടുക്കാതെ വരക്കാൻ പറ്റുന്ന ചിത്രമായതുകൊണ്ട് അതും കേവാണ്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം വരക്കാം. ഇത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, നാല് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് കണ്ട് ഒരു ചിത്രം വരച്ചു. അതോടൊപ്പം അവിടെ ഒരു പട്ടത്തിൻ്റെ മോഡൽ കണ്ട് ഒരു പട്ടാക്കി വരച്ചു. ഇത് കേവാണോ അല്ലയോ? അതും കേവാണ്. കാരണം എന്താ, എന്തുകൊണ്ട് കേവ് പറയാൻ? കാരണം അത് നമുക്ക് കൈയെടുക്കാതെ വരക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൈയെടുക്കാതെ വരക്കാൻ പറ്റുന്ന പേരാണ് കേവ് എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം വരച്ച ഈ മൂന്ന് ചിത്രങ്ങളും തമ്മിൽ, ഇപ്പൊ നമ്മൾ ഈ ബോർഡിൽ കാണുന്ന മൂന്ന് ചിത്രവും തമ്മിൽ സംഗീതമൊക്കെ കേവ് ആണെങ്കിലും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒന്നാമത്തെ ചിത്രം, ഈ ഫസ്റ്റത്തെ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ നമ്മൾ പൂട്ടിക്കണോ? ഇല്ല. ഈ ആംഗിൾ നമ്മൾ പൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പേരാണ് ഓപ്പൺ കേവ്. കാരണം ഇവിടെ തുറന്ന് കിടക്കും, ഇവിടെ ഓപ്പൺ ആയി കിടക്കണം അല്ലെ, ഓപ്പൺ കേവ്. ഇതോ ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ് ചെയ്ത് എല്ലാ ഭാഗവും ഓട്ട ഉള്ളിൽ കയറാൻ കഴിയോ? കയറാൻ കഴിയില്ല. അപ്പൊ അതിന്റെ പേരാണ് ക്ലോസ്ഡ് കേവ്. ഈ ചിത്രം, ഈ മൂന്നാമത്തെ ചിത്രം, അതും ക്ലോസ്ഡ് കേവ് തന്നെയാണ് അല്ലെ. പക്ഷെ വ്യത്യാസമുണ്ട്, അവിടെ ജംഗ്ഷൻ വന്നിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിക്കലോ കേവ് രണ്ട് വിധമാണ്, ഓപ്പൺ കേവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് കേവ്. ഒന്നാമത്തെ ചിത്രം ഓപ്പൺ ആണ്, പിന്നീടുള്ള രണ്ട് ചിത്രങ്ങളും ക്ലോസ്ഡ് ആണ്. വേറെ നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റും, സിമ്പിൾ ആൻഡ് നോട്ട് സിമ്പിൾ. സിമ്പിൾ കേവ് ഉണ്ട്, നോട്ട് സിമ്പിൾ കേവ് ഉണ്ട്. സിമ്പിൾ കേവ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ത്രികോണം വരക്കുമ്പോൾ, ഈ ത്രികോണം വരക്കുമ്പോൾ എന്തേ കാര്യം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സംഭവം, ഒരു പോയിന്റിൽ തന്നെ ചെന്ന് അവിടെ നിന്ന് മുട്ടുണ്ട്. ഒരു പോയിന്റിൽ മുട്ടിയാൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരു പോയിന്റ് എടുത്തോളി, ഇവിടെ ഈ പോയിന്റ് എടുക്കുക, ഈ കാണുന്നില്ലേ, ഈ പോയിന്റ് ഇപ്പൊ ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴികളേ ഉള്ളൂ അല്ലേ, രണ്ട് റൂട്ടേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഈ ചിത്രത്തിൽ ഈ പോയിന്റ് എടുത്ത് നോക്കി, ഈ പോയിന്റിൽ നിന്ന് നാല് റൂട്ട് പോകുന്നു, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ രണ്ടിലധികം റൂട്ടുകൾ. ഒരു പോയിന്റിൽ നിന്ന് രണ്ടിലധികം റൂട്ടുകൾ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എന്താ പറയാ, സിമ്പിൾ അല്ല എന്നാണ് പറയാ. സിമ്പിൾ ആവണമെങ്കിൽ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന്, ഒരു പോയിന്റിൽ നിന്ന് രണ്ട് റൂട്ടെ, രണ്ട് വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. രണ്ടിലധികം ഉണ്ടെങ്കിൽ എന്താവും, അതിൻ്റെ പേരെന്തായി മാറും? സിമ്പിൾ അല്ല, നോട്ട് സിമ്പിൾ എന്നാണ് പറയുന്നത്. നമ്മൾ ബേസിക്കായി പാഠം തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്?
plane surface എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ curved surface പറഞ്ഞാൽ എന്താണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് കർവ് എന്ന് പഠിച്ചു മൂന്നാമതായി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഓപ്പൺ കർവും ക്ലോസ്ഡ് കർവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു നാലാമതായിട്ട് സിമ്പിൾ കർവും നോട്ട് സിമ്പിൾ കർവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു നാല് കാര്യങ്ങളാണ് പഠിച്ചത് അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ എന്താ ഇതിപ്പോ എന്താ പറയുക ക്വാഡ്രിലാറ്ററലിനെ പറ്റിയാണ് നമ്മൾ ചർച്ച അതിലേക്കാണ് എത്തണല്ലോ എന്ത് പെട്ടെന്നാണ് ക്വാഡ്രിലാറ്ററൽ മുളച്ചു പോകാൻ പറ്റിയില്ലല്ലോ എങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽ എന്ന ചർച്ചയിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് നോക്കാം ഇനി അടുത്ത ചർച്ച പോളിഗൺ എന്താണ് പോളിഗൺ എന്നാണ് അടുത്ത ചർച്ച ഇതാണ് പോളിഗൺ അല്ലേ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കണേ വളരെ ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെന്റ്സ് ഈസ് കാൾഡ് എ പോളിഗൺ ലൈൻ സെഗ്മെന്റുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള സിമ്പിൾ ആയ ക്ലോസ്ഡ് ആയ കർവിനെ പറ്റിയാണ് പോളിഗൺ എന്ന് പറയുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ശ്രദ്ധിക്കണേ ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിക്കണം ഇതാണ് ഒരു പോയിന്റ് എന്താണ് ലൈൻ സെഗ്മെന്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊരു ഉദാഹരണം വരുക ഇത് പോളിഗണാവോ ആകൂല എന്താ കാരണം അത് ലൈൻ സെഗ്മെന്റ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത് ലൈൻ സെഗ്മെന്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മറ്റൊരു കണ്ടീഷൻ എന്നായിരുന്നു സിമ്പിൾ ആവണം ഏയ് നമ്മൾ പറഞ്ഞു സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ കർവ് ആവണം അപ്പൊ ഇനി സിമ്പിൾ അല്ലാത്ത കർവ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂല ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരാം ഒരു ഉദാഹരണം ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇത് ശ്രദ്ധിക്കണേ ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ചിത്രം സംഭവം ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെ ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ചു പക്ഷെ അത് സിമ്പിൾ ആയിട്ടില്ല അത് സിമ്പിൾ ആണോ അല്ല കാരണം എന്താ ഇവിടെ ഈ പോയിന്റില് സോറി എന്താ കാരണം ഇവിടെ ഈ പോയിന്റ് എടുത്താല് ഈ പോയിന്റിൽ നിന്ന് 4 വൈക്ക് ജംഗ്ഷൻ വരുന്നുണ്ട് കണ്ട അങ്ങനെ ആയ സിമ്പിൾ ആവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോ അത് പോളിഗണല്ല അതോടൊപ്പം ക്ലോസ്ഡ് കർവ് ആവണം മറ്റൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ക്ലോസ്ഡ് കർവ് ആവണം ഇതാ ക്ലോസ്ഡ് കർവ് ആവണം അപ്പോൾ ഓപ്പൺ കർവ് ആവാൻ പറ്റുമോ ഓപ്പൺ കർവ് ആവാൻ പറ്റില്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ഓപ്പൺ കർവ് ആവുമ്പോൾ ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഇതാ ഇങ്ങനെ വരച്ചു ഇത് ലൈൻ സെഗ്മെന്റ് ഈ ചിത്രത്തിലെ ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അത് കർവ് ആണ് സിമ്പിൾ ആണ് പക്ഷെ ക്ലോസ്ഡ് ആയിട്ടില്ല ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് അത് പോളിഗണല്ല അപ്പൊ നമുക്ക് ഓരോ ചിത്രങ്ങൾ പരിശോധിക്കാം ഈ ചിത്രം ഇത് ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അതോടൊപ്പം സിമ്പിൾ ആണ് അതോടൊപ്പം ക്ലോസ്ഡ് ആണ് ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവിനെ പറ്റിയാണ് എന്ത് പറയുന്നത് പോളിഗൺ എന്ന് പറയുന്നത് ഇതും പോളിഗണാണ് ഇത് പോളിഗണല്ല എന്താ കാരണം ഇത് സിമ്പിൾ അല്ല ഇവിടെ ജംഗ്ഷൻ വന്നിട്ടുണ്ട് ഇത് പോളിഗണല്ല എന്താ കാരണം ഇത് ഓപ്പൺ ആണ് ക്ലോസ്ഡ് ആവണമെന്ന് കണ്ടീഷൻ അപ്പൊ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പോളിഗണിൽ ഉപയോഗിച്ച ലൈനിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് അത് പല ഇനങ്ങളായി തിരിക്കാൻ പറ്റും ഇതിനൊക്കെ പല പേരുകളാണ് അതിലെ ലൈൻ സെഗ്മെന്റുകൾ ഇപ്പൊ നമ്മൾ അത് ഏറ്റവും ചെറിയ പോളിഗൺ ട്രയാങ്കിൾ ആണ് അല്ലെ രണ്ട് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കാൻ കഴിയൂല അതുകൊണ്ട് ഏറ്റവും ചെറിയ പോളിഗൺ ട്രയാങ്കിൾ ആണ് അപ്പോ നോക്കി ചിത്രം നോക്കിക്കോളൂ നിങ്ങൾ 3 സൈഡ് ആണെങ്കിൽ അതിന്റെ പേരാണ് ഇത് ട്രയാങ്കിൾ 4 സൈഡ് ആയാലും അതിന്റെ പേരെന്തായി മാറും ക്വാഡ്രിലാറ്ററൽ എന്നായി മാറും ഓക്കെ ഇനി 5 സൈഡ് ആണെങ്കിൽ എന്താ 5 സൈഡുള്ള ഒരു ചിത്രമാണ് അവിടെ കാണിക്കുന്നത് അപ്പൊ 5 സൈഡുള്ളതിന്റെ പേര് പെൻഡഗൺ 6 സൈഡുള്ളതാണെങ്കിലോ ഹെക്സഗൺ 7 സൈഡുള്ളതിനാണെങ്കിലോ ഹെപ്റ്റഗൺ 8 ഒക്ടഗൺ 8 എണ്ണമാണെങ്കിൽ 9 എണ്ണമാണെങ്കിൽ നോനഗൺ 10 എണ്ണമാണെങ്കിലോ ഡെക്കഗൺ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പോളിഗണിനെ കുറിച്ച് ആമുഖമായി പറയാനുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ സിമ്പിൾ ക്ലോസ്ഡ് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവിനെ പറ്റിയാണ്
എന്ത് എന്ന് പറയുന്നത്? പോളിഗൺ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പോളിഗൺ ട്രയാംഗിൾ ആണ് പഠിച്ചു. നാല് ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് കൊണ്ടുള്ള പോളിഗണാണ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഈ ക്വാഡ്രിലാറ്ററലിനെ പറ്റിയാണ് ഇൻഷാല്ലാ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.